നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം ഒന്നടങ്കം ആഘോഷമാക്കിയതായിരുന്നു അയോധ്യയിലെ രാംലല്ലയുടെ വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ്. അതിനുശേഷം ഇതുവരെ ഒരുപാട് ഭക്തരാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പോഴും ഭയങ്കരമായിട്ട് തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഇപ്പോഴിതാ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. കാരണം കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ആസ്ഥ സ്പെഷ്യൽ ട്രെയിനാണ് ഇന്ന് രാവിലെ പുറപ്പെട്ടത്. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നാണ് രാവിലെ 10 മണിക്ക് ട്രെയിൻ യാത്ര. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ 10 മണിക്കാണ് ട്രെയിൻ യാത്ര തുടങ്ങിയത്. ഒ രാജഗോപാലാണ് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തത്. 20 കോച്ചുകളുള്ള ആസ്ഥ ട്രെയിനിൽ 972 യാത്രക്കാരാണുള്ളത്. 12 പുലർച്ചെ 2 മണിക്കാണ് ട്രെയിൻ അയോധ്യയിലെത്തുന്നത്. 13 പുലർച്ചെ 12:20 അയോധ്യയിൽ നിന്ന് തിരിച്ച് 15 രാത്രി 10:45 കൊച്ചുവേളിയിൽ തിരിച്ചെത്തും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് നിരക്ക് 3,300 രൂപയാണ്. ട്രെയിന് വിവിധ സ്റ്റേഷനുകളിൽ BJP സ്വീകരണം നൽകും. BJP നേതൃത്വത്തിലാണ് അയോധ്യ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ടിക്കറ്റിനുള്ള പണം യാത്രക്കാർ നൽകണം. ഭക്ഷണം, താമസം, ദർശനം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ പാർട്ടിയാണ് ഒരുക്കുക. നാഗർകോവിൽ, തിരുവനന്തപുരം, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇതിൽ ആദ്യ സർവീസ് January 30 ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചതെങ്കിലും പിന്നീട് റദ്ദാക്കി. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ പൂർത്തിയായതിന് പിന്നാലെ സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര സംഘടിപ്പിക്കുമെന്നും BJP നേരത്തെ വ്യക്തമാക്കിയിരുന്നു. March 25 ദിവസവും 500,000 പേരെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ എത്തിക്കാനാണ് ലക്ഷ്യമിട്ടാണ് പ്രത്യേക യാത്ര സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നടക്കം ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് 1,000 പേരെയാണ് പങ്കെടുപ്പിക്കുന്നത്. UPയിൽ എത്തുന്നവർക്ക് അവിടുത്തെ BJP പ്രവർത്തകരാണ് ഭക്ഷണം, താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അയോധ്യ സജീവ ചർച്ചയാക്കാൻ ലക്ഷ്യമിട്ടാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. വന്ദേഭാരതിന് ശേഷം ഒരു നാടിനെ ഉത്സവലഹരിയിലാക്കാൻ ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഏതായാലും ശ്രീരാമ ജയഘോഷത്തോടെയാണ് കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ നിറയെ ആളുകളുമായി പുറപ്പെട്ടിരിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള 972 പേരുടെ സംഘമാണ് ഇന്ന് അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. അതാത് ജില്ലകളിൽ നിന്ന് യാത്രികർക്ക് ട്രെയിനിൽ കയറാം. കേരളം കഴിഞ്ഞാൽ അയോധ്യ ഡാമിൽ മാത്രമാണ് ആസ്ഥ സ്പെഷ്യൽ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടാവുക. 12 രാവിലെയാകും ട്രെയിൻ അയോധ്യയിലെത്തുക. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകരെ അയോധ്യയിൽ എത്തിക്കുമെന്ന് BJP നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ട്രെയിൻ ടിക്കറ്റിൻ്റെ ചെലവ് യാത്രക്കാർ വഹിക്കണം. അയോധ്യയിലെ താമസം, ഭക്ഷണം എന്നിവ പാർട്ടിയാണ് ഒരുക്കി കൊടുക്കുന്നത്. BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ഇത് അറിയിക്കുകയും ചെയ്തു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് യാത്രയുടെ കോർഡിനേറ്റർ. അതീവ സുരക്ഷാ പരിശോധനയിലാണ് ട്രെയിൻ യാത്ര തിരിച്ചത്. യാത്രക്കാരെ ഓരോരുത്തരെയും സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് ട്രെയിനിലേക്ക് പ്രവേശിപ്പിച്ചത്. BJP പ്രവർത്തകരും നേതാക്കളും സംഘത്തെ യാത്രയാക്കാനും എത്തിയിരുന്നു.